Hi, assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. Appa pudiyoru episode like ellarkum swagatham. Innu muharram onnalle. Happy New Year ellarkum aashamsikkayanu. Pudhiya kollam adipoliyayittu pote. Ippo illa ee oru tensionum prashnangalum ella maari nalla adipoliyayittu varatte ennu prarthikkayanu. Appa innu oru sweet aanu kondu vannittullathu. Ee pudhiya kollathilulla first day adipoliyayittulla oru sweet aayittu kondu varanu vicharichu. അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നല്ല അടിപൊളി ഡെസേർട്ട് ആണ്. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. മിൽക്ക് മെയ്ഡ് ടോഫിയും അതുപോലെ തന്നെ ബനാനയും വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബനോഫേ പൈ ആണ് ഉണ്ടാക്കുന്നത്. ബനോഫേ പൈ എന്ന് പറഞ്ഞാൽ ബനാന പ്ലസ് ടോഫി, അതാണ് ആ ഒരു നെയിം വന്നിട്ടുള്ളത്. ചെറിയ പഴം അല്ലെങ്കിൽ നമ്മുടെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ അതും, പിന്നെ മിൽക്ക് മെയ്ഡ് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടോഫിയും പിന്നെ വിപ്പിംഗ് ക്രീമും, ഇതൊക്കെയാണ് ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടോഫി റെഡിയാക്കണം. അപ്പോൾ ടോഫി ഉണ്ടാക്കുന്നതാണ് ആദ്യം ഞാനിപ്പോൾ കാണിക്കുന്നത്. കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ്, അത് ബോട്ടിൽ പൊട്ടിക്കാണ്ടെടുത്ത മിൽക്ക് മെയ്ഡാണ്, പൊട്ടിച്ചത് യൂസ് ചെയ്യാൻ പറ്റൂല ഇതിന് വേണ്ടിയിട്ട്. ബോട്ടിൽ പൊട്ടിക്കാണ്ട് ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം വെള്ളം നമ്മൾ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിൽ മുങ്ങുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം ഇതങ്ങ് മൂടി അടച്ച് വെക്കാം, കുക്കറിൻ്റെ മൂടി അടച്ച് വെക്കാം. എന്നിട്ട് ഒരു വിസിൽ വരെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ഏറ്റവും ഫ്ലെയിം അങ്ങ് ലോ ആക്കി വെക്കുക. ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ആദ്യം വെച്ചത്. അതിൽ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഏറ്റവും ലോ ആക്കി സിമ്മാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 20-25 മിനിറ്റോളം മാക്സിമം ബോയിൽ ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് മൂടി തുറന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നല്ല വെള്ളം ചൂടുണ്ട്, അതുകൊണ്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്നില്ല. മിൽക്ക് മെയ്ഡിൻ്റെ ഡബ്ബ നല്ല ചൂടുണ്ട്, അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ മിൽക്ക് മെയ്ഡും നല്ല ചൂടായിരിക്കും ആ ഡബ്ബയും, അപ്പോൾ അതും നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു അപകടം പിടിച്ച പണി തന്നെയാണ്. കാരണം ഒന്നാമത് കുക്കറാണ്, അത് അടച്ച് വെക്കുമ്പം എന്തായാലും പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മിൽക്ക് മെയ്ഡും ഡബ്ബ തുറക്കാത്തതുമാണ്, അപ്പോൾ അത് ചൂടോടുകൂടി നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ആ ഒരു ചാൻസൊക്കെ കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്താൽ മതി. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം, റിലീസായതിന് ശേഷം മാത്രം മൂടി തുറക്കുക. എന്നിട്ട് ഈ മിൽക്ക് മെയ്ഡിൻ്റെ ഡബ്ബ പുറത്ത് വെച്ചിട്ട് അതും നന്നായി ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ അതിൻ്റെ അടപ്പ് തുറക്കാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ശരിക്കും ഈ ഒരു പുഡിങ്ങിന് മെയിനായിട്ടുള്ളൊരു പണിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ഡബ്ബ ഞാനിതാ ഓപ്പൺ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ 25 മുതൽ 30 മിനിറ്റ് മാത്രമേ ഞാൻ ഈ ഒരു ബോട്ടിൽ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഒരു 1/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അതാണ് 3/4 മണിക്കൂർ. പിന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഡബ്ബ ഒന്ന് കൂളായി വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം കൂടെ വെച്ചതിന് ശേഷമാണ് നമ്മളിത് അടപ്പ് തുറക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. ആ ഒരു ടൈം മാത്രമേ ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എടുക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ്, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത് 4 ലെയറിലാണ് വരുന്നത്. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഏറ്റവും അടിയിൽ വരുന്നത് ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ടോഫി, പിന്നെ അതിൻ്റെ മുകളിൽ ബനാന വെച്ച് കൊടുക്കും, അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം. അങ്ങനെയാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ആദ്യം ഞാനിപ്പം ടോഫി റെഡിയാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ടോഫി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഇട്ടിട്ടൊന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. ഈ ഒരു ടോഫി ഒന്ന് മിക്സായി ഒന്ന് എന്താ പറയുക, ഒരു ക്രീമായിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കയ്യിൽ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബീറ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക, നല്ല ക്രീമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ അങ്ങനെ ഒരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ടോഫിയും വിപ്പിംഗ് ക്രീമും മിക്സായിട്ടുണ്ട്, നല്ലൊരു ക്രീമായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമുണ്ടാവും. അപ്പോൾ നമ്മുടെ ടോഫി മിക്സ് അവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം ബേസ് ലെയർ, അതായത് ഏറ്റവും അടിയിൽ കൊടുക്കേണ്ട ലെയർ ബിസ്ക്കറ്റിൻ്റെ ലെയറാണ്. ഞാനിവിടെ മാരിഗോൾഡാണ് എടുത്തത്. നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം.
അപ്പം മാരി ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൗഡറാക്കിയെടുക്കാം. അങ്ങനെ ഇപ്പം ബിസ്ക്കറ്റ് ഇതാ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ചേർത്ത് കൊടുക്കാം. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ട് ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കണം. കൈകൊണ്ട് തന്നെ ഈ ഒരു ബിസ്ക്കറ്റും അതുപോലെ തന്നെ ബട്ടറും ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരുപാട് ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാവും. അതായത് നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൊടിയുണ്ടല്ലോ, അതിലേക്ക് ബട്ടറെല്ലാം ഒന്ന് പിടിച്ച് നിൽക്കണം, അത്രയേ ഉള്ളൂ. പൊടി പൊടിയായിട്ട് ഉണ്ടാവരുത് എന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഈ പുഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പം ചെറിയൊരു ബൗളാണ് എടുത്തത്. പിന്നെ അതേപോലെ തന്നെ രണ്ട് ചെറിയൊരു ഐസ്ക്രീം ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ലെയറാണ്. അപ്പോൾ അത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ, മാക്സിമം ഒരു അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ബിസ്ക്കറ്റിൻ്റെ പൗഡർ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ലെയർ ആദ്യം ബിസ്ക്കറ്റിൻ്റെ പൗഡർ വെച്ച് കൊടുക്കാം, ബിസ്ക്കറ്റിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ലെയർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സ്പൂണ് വെച്ചിട്ട് നന്നായി ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പം ബൗളിലുള്ളത് നന്നായി ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ആ രണ്ട് ഗ്ലാസ്സിലും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം എല്ലാത്തിലും ബിസ്ക്കറ്റിൻ്റെ ലെയർ അങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കുക. ആ സമയത്ത് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് റെഡിയാക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം കുറച്ച് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ആ ഒരു കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആ ഒരു ടോഫി മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ആ ഒരു കളറും കിട്ടും, ചെറിയൊരു കളറേ ഉണ്ടാവുള്ളൂ, എന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയെടുക്കാം. പിന്നെ ഒരുപാട് നമ്മൾ കേക്കിൻ്റെ പോലെ ഫ്ലഫി ആവണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്ലഫി ആക്കിയെടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് ചെറിയ പഴം അരിഞ്ഞെടുക്കണം. അപ്പം ചെറിയ പഴം, നേന്ത്രപ്പഴമല്ല, ചെറിയ പഴം അല്ലെങ്കിൽ റോബസ്റ്റ പഴം അങ്ങനെയുള്ള പഴം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കും. അപ്പം നമ്മുടെ തേർഡ് ലെയറാണ് ഈ ബനാന വരുന്നത്, സെക്കൻഡ് ലെയർ നമ്മുടെ ടോഫിയും ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെറിയ സൈസായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. പിന്നെ ഈ ഒരു പഴം വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, കദളിയാണോന്ന് അറിയില്ലേ, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, ചെറിയ സൈസായിപ്പോയി. അപ്പോൾ ഇതാ ഞാനിതാ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് ലെയർ നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ടോഫി കുറച്ച് ടൈറ്റായിട്ടുണ്ട്, നേരത്തെ കുറച്ച് ലൂസായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അതിങ്ങനെ നിന്ന് വരുമ്പോൾ കുറച്ച് ടൈറ്റാവും. ഇനി ഇത് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അതും ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിപ്പം മൂന്നിലും നമ്മുടെ ഈ ടോഫി മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവണം, എന്നാലേ ഇതിൻ്റെ മുകളിൽ ബനാന നിരത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിതാ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ പഴം ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസാക്കിയത് ഇതിൻ്റെ മുകളിലെ എല്ലാ ഭാഗത്തേക്കും നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. എവിടെയെങ്കിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്ന് കാണുമ്പോൾ അവിടെയൊക്കെ അങ്ങനെ അങ്ങ് ബനാന വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. അപ്പം ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ലെയറിലങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ക്രീം വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മളെ കേക്കിനെ പോലെയുള്ള ഫിനിഷിംഗ് ഒന്നും ഇതിൽ വേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി എന്തെങ്കിലും മുകളിൽ ഗാർണിഷിങ്ങിന് വേണമെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് ചോക്ലേറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഗാർണിഷിങ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറൊക്കെ മുകളിൽ അങ്ങനെ വിതറി കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് കൊടുക്കാം, ഗ്രേറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് അങ്ങനെ മുകളിൽ വെറുതെ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ വേണ്ടത് എന്നുള്ളത് ചെയ്യാം.
ഇനിയിപ്പം ജസ്റ്റ് ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സിഗ്സാഗ് ആയിട്ട് വരച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഇതൊരു കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഒന്ന് നന്നായി സെറ്റായതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള പുഡിങ്ങാണിത്. കുറച്ചൊരു മെനക്കേട് എന്ന് പറയുന്നത് ആ ഒരു ടോഫി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അവിടെ കുക്കറിലൊന്ന് വെച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ടൈമും വെച്ചതിന് ശേഷം റെഡിയാക്കി എടുക്കേണ്ട പണിയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. അപ്പം ഞാനിതിപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂറേ സെറ്റാനായിട്ട് വെച്ചിട്ടുള്ളൂ. കാര്യമായിട്ട് സെറ്റായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ടോഫിയൊക്കെ ഭയങ്കരമായിട്ട് ലൂസായിപ്പോയി. എന്താ പറയുക, ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ട് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു നമുക്കിപ്പോൾ നാളെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മെനക്കേടൊന്നും ഇല്ലാത്തൊരു പുഡിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് എന്നോട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും എല്ലാം അറിയിക്കുക. അപ്പം എന്താ പറയുക, പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കൂല എന്നറിയാം. എന്നാലും അതൊന്നുകൂടെ ഞാൻ പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഓണമൊക്കെ അടുത്ത് വരികയാണ്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഈ ഒരു ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഇലച്ചോറ് എന്ന് പറയുന്നത് ഓണത്തിന് മസ്റ്റാണ്. അതൊന്നൊരു നോ ഡൗട്ട് ഉള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഇതുണ്ടാക്കി കൊടുക്കുക. അപ്പം നമുക്ക് പിന്നെയും കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.